അങ്ങനെ നമ്മൾ യാത്ര ഭൂതത്താങ്കെട്ടിൽ എത്തി നിൽക്കുകയാണ്. ഭൂതത്താങ്കെട്ട് കോതമംഗലത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററും സ്ഥിതി ചെയ്യുന്നത്. ഇത് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഭൂതത്താങ്കെട്ട് ഡാം. എറണാകുളം ജില്ലയിൽ പിണ്ടിവന വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടമ്പുഴ ആ ഏരിയയൊക്കെ അടുത്തായിട്ട് വരും. ഏകദേശം നമുക്ക് ഭൂതത്താങ്കെട്ട് ഡാമിൻ്റെ ഒരു വീഡിയോ, ഫുൾ വീഡിയോ ചെയ്യാം. ഐതിഹാസികമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഡാമിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ. ഭൂതത്താങ്കെട്ട് ഒരുപാട് വെള്ളമുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ ആ പാലത്തിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ചേട്ടൻ മീൻ ഒക്കെ പിടിക്കുന്നു, ചൂണ്ടയിടുന്നുണ്ട്. ചൂണ്ടി ചൂണ്ടയിട്ട് വെച്ചേക്കുക, അങ്ങേറ്റത്ത് കാണാം. ആകെ ഒരു കാറും ആ ചേട്ടനും മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. നല്ല പോലെ വെള്ളമുണ്ട്, സമയമായതുകൊണ്ട്, മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പോലെ വെള്ളമുണ്ട്. അടിപൊളി അടിപൊളി കിടുക്കൻ കാഴ്ചകളല്ലേ. ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. ഹായ് ബ്രോ, ബ്രോയുടെ പേരെന്താ? അനിൽ. അനിൽ, ഓക്കെ ഓക്കെ. നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ പുള്ളി വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ പരിചയപ്പെട്ടു ഞങ്ങൾ. ഡാമിൻ്റെ കാഴ്ചകളെന്ന് പറയുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ വിശദമായ ഈ ഭൂതത്താങ്കെട്ട് ഡാമിൻ്റെ വിശദമായ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ റിസർവേറിലുള്ള കാഴ്ചകൾ, ബോട്ടിങ്, അതുപോലെ തന്നെ പഴയ ഡാം സൈഡിലേക്ക് കാടിനുള്ളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഭൂതത്താങ്കെട്ട് ഡാമിലെത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ റിസർവാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. കാരണം പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്ന ആ കാഴ്ച നമ്മുടെ കണ്ണിന് എത്രമാത്രം കുളിർമയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഇനി വരുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. നിയാസ് ബ്രോയുടെ മാസ്റ്റർ മീഡിയ 2.0 അവരുടെ ഇൻ്റർവ്യൂ കാഴ്ചകളാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഇത് വിശദമായിട്ട് അടുത്ത ട്രിപ്പായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഭൂതത്താങ്കെട്ടും കുട്ടമ്പുഴ ആ റൂട്ടുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി നമുക്ക് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് ഇറങ്ങാം. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ മാസ്റ്റർ മീഡിയയുമായിട്ടുള്ള ഇൻ്റർവ്യൂ. നിയാസ് ബ്രോയുടെ വീട്ടിലാണ് ബാക്കി ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും നമുക്ക് കാണുകയും ചെയ്യാം, ബാക്കി വീഡിയോ ഭാഗം കാണുകയും ചെയ്യാം. ഓക്കെ. സ്റ്റില്ലിന്റെ 385 ഉണ്ടല്ലോ, ആ ഒരു പവർ നമുക്ക് കിട്ടും. ഇതാണ് വലിയ മരം വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാം, മഴ എടുക്കാൻ എളുപ്പം, അതിൽ കറങ്ങി കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മുതും വയ്ക്കുമ്പോഴാണെങ്കിൽ നമുക്കൊരു 85 അപ്പോൾ ഒരുപാട് കറങ്ങിയാണ് നമ്മൾ വാളിൻ്റെ ചെയ്യുന്നുണ്ട്. ആ ഇല്ല ഇല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഈ 4 ഐറ്റം ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിന്റെ ബാണ്ട് മാറ്റണം. ചെറുത മരങ്ങളാണെങ്കിൽ ഞങ്ങൾ ടീമായിട്ട് പോവാണെങ്കിൽ ഇത് ചൂട് പണിയാണ്, ചൂട് പണിയാണ് ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ തന്നെ ഇത് വിറക് അടിയാൻ ഉപയോഗിക്കാം, ഇത് മൂളി കയറി പണിയാൻ, ഇതിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ 3-5 വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 850-900 രൂപ ഇത് വരും. ഇത് അരിബാബ സൈറ്റിൽ നമ്മൾ എടുക്കാം. ഒരു ഇതിനെന്നാ തടസ്സം, ഇതിലെന്നാ തടസ്സം എന്നാ പറയുന്നത്? ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ 4 മാസം കുറഞ്ഞതായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 850-900 രൂപ ഇതിന് വരുന്നത്. പക്ഷെ ഇതിന്റെ പുറത്ത് അടിച്ച എന്തെങ്കിലും അടിച്ചാൽ തന്നെ നമുക്ക് കേൾക്കില്ല റബ്ബർ ഉള്ളത്. നല്ല സേഫ്റ്റിയാണ്. സേഫ്റ്റി ഗ്ലൗസ് തന്നെയാണ്.
ഇത് പിടിച്ച് വലിക്കുമ്പോ ലോക്ക് ഇതുണ്ടോ? ഇത് പിന്നെ ഓടില്ല. അപ്പൊ ഇതിങ്ങനെ കെട്ടിയിടാം. ഇതിൽ വലിച്ച് 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 നമുക്ക് ഇറങ്ങി പോണിയാണ്. ഇപ്പം ഇത് നമ്മുടെ സെറ്റ് വലിച്ചത് ഇങ്ങനെയാണ്. ഇതെന്നൊക്കെ അഞ്ചര സേഫ്റ്റി ആയിട്ട് പണിത് കഴിഞ്ഞിട്ട് കണ്ടില്ല. 2000 ഇത് 3 വർഷം കൊണ്ട് പണിതുണ്ടായിട്ടില്ല. ഇതിപ്പോൾ അതിൻ്റെ ഫ്ലോറിംഗ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഉപയോഗിക്കുന്നോണ്ട് നമുക്ക് അപകടം അപകടം ഇപ്പൊ ചേട്ടൻ അത് പറ്റി എത്ര നാളായിരിക്കും ചെല്ലാണ്ട് നമുക്ക് അപകടങ്ങളൊന്നും വന്നിട്ടില്ല. ദൈവം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടില്ല. വേറെ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോകളാണെങ്കിലും അങ്ങനെ വലിയ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നില്ല. അപകടകരമായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. നല്ലത് സാധാരണക്കാരൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളും നമ്മൾ പണിയുന്ന ഒരു പണിയാണ്. അവൻ എക്സ്പീരിയൻസ് ആയിട്ട് അവൻ ശോകാനിക്കുന്നതെന്ന് നമുക്കൊന്നും പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് അപകടം വരാതിരിക്കാനല്ല നമ്മൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്ന ഒരു എത്രമാത്രം സേഫ്റ്റി ആയിട്ട് നമ്മൾ മരം കയറണം, അതുപോലെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും വീഡിയോ എടുത്ത് ഈ ചാനലിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാൾ വലിഞ്ഞ് കയറി കഴിഞ്ഞു. അവന് ശരിക്കും ശരീരവേദന, അവൻ രണ്ടെണ്ണടിക്കാതെ അവന് ഉറങ്ങാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ പണിയുമ്പോൾ അവൻ മറ്റും അങ്ങനെ ഇപ്പം നമുക്ക് പ്രശ്നങ്ങളേ ഇല്ല. ഈ നാട്ടിൽ 6 മാസം മഴയായിട്ടുണ്ട്. ഒരു 100 ദിവസം കൂടുതലൊന്നും കേട്ടുകാരനെ പണിയാൻ പറ്റിയാൻ പറ്റില്ല. അപ്പോൾ അതും ഈ മഴക്കാലത്താണെങ്കിലും പല വീട്ടിലും പട്ടിണിയാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇതേ രീതിയിൽ സേഫ്റ്റി ആയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതേ രീതിയിൽ ചെയ്യുമ്പോൾ അവന് ഒരു 100 ദിവസം 200 ദിവസം പണിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ലതാണ് ഹാർഡ് ചെയ്ത് പണിയാൻ പണി വളരെ സിമ്പിളായിട്ട് പണി. അതിലല്ല വയസ്സിലല്ല ഇത് കാര്യം. ഇതില് വയസ്സേ ഒരു പ്രശ്നമല്ല. നമ്മളെ സേഫ്റ്റി ആയിട്ട് ഇത് കേറുമ്പോ നമ്മള് 5 കൊല്ലം കേറുന്നത് 15 കൊല്ലം കേറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ദിവസം ചെയ്യേണ്ട മണി ഒരു 10 മണിയാകുമ്പോഴേക്കും തീരും. അപ്പൊ അവന് ഇപ്പൊ ഒരു സ്ഥലത്ത് അവന് ഒരു ദിവസം ചെയ്യുന്ന പണി അവന് 10 മണിയാകുമ്പോഴേക്കും തീരുമ്പോ അവൻ അടുത്ത സ്ഥലത്ത് പണിപ്പണി. അപ്പൊ സാമ്പത്തികമായിട്ട് അവൻ കൂടുതലാണ്ട് കുറയില്ല. അപ്പോൾ അവൻ 3 ദിവസം നടക്കണം, 1 ദിവസം കൊണ്ട് നടന്നു തീരും. അവനും അവന്റെ പണി 3 ദിവസം നടക്കണ ആവശ്യമില്ല. ഒരു മകനാളി ഇപ്പൊ ഒരു കുറച്ച് മരം മേടിച്ചു, ഒരു 100 മരം മേടിച്ചു. ഇത് കയറി പണിയുന്ന മരമാണെങ്കിൽ അവന് 1 മാസം 2 മാസം നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ 10 ദിവസം കൊണ്ട് തലപ്പണി കഴിച്ചു, അത് കഴിഞ്ഞാൽ അതിന്റെ ചോട്ടിലും പണി തീരും. ഒരു 10 ദിവസം കൊണ്ട് പരിപാടി അവിടെ കംപ്ലീറ്റ് തീർന്നു. അവന്റെ സാധനം തീർന്നു. അവർക്ക് എപ്പോഴും മെച്ചം ഒരു മുതലാളിക്ക് നഷ്ടം വരുന്നില്ല. അവനിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡബിൾ കൂലി കൊടുത്താൽ ഒരു മുതലാളിക്ക് അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളന്ന് മുറിക്കാം. നമ്മുടെ ഈ സിനിമ അവൻ ഒരു തടി ഒരു ഒരടി വരും പോവാതെ അത് നമ്മൾ അളന്ന് മുറിക്കും. അളന്ന് മുറിക്കുമ്പോൾ അവന് മെച്ചാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ നിൽക്കാവുന്ന സ്ഥലം നമ്മൾ മുറിച്ചു കൊടുക്കും. ഇതാവുമ്പോ നമുക്ക് ഏത് പൊസിഷനിലും നിൽക്കാം. അപ്പൊ അവന്റെ ഈ മുതലാളിമാർക്ക് മരം ഒരു എന്നാശം നഷ്ടപ്പെടില്ല. അപ്പൊ അവന് കൂടുതലും ബെനിഫിറ്റ്. നമ്മളിപ്പോ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ഇഞ്ച് മരത്തിന്റെ മുകളിൽ നമ്മൾ 4 കവറുണ്ടെങ്കിൽ അത് 2 അടി തള്ളി വെച്ചായിരിക്കും മുറിക്കാൻ പറ്റുള്ളൂ.
പഴയ സ്റ്റേഷൻ പുതിയ സ്റ്റേഷൻ വരുമ്പോ അത് രണ്ടടി ഇല്ല, വേസ്റ്റ് ഇല്ല, വേസ്റ്റ് പോകുന്നില്ല. ടപ്പ 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 മുഖം നമ്മുടെ സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 രൂപയുടെ സേഫ്റ്റി ബെൽറ്റ് മുതൽ 30,000 രൂപ 35,000 രൂപയുടെ സേഫ്റ്റി ബെൽറ്റ് ഇപ്പൊ ഇന്ത്യയിൽ കിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഏത് വേണം എന്ന് ഉപയോഗിക്കുന്നതാണ് തീരുമാനിക്കുന്നത്. അതും ഹുക്കുകളാണെങ്കിൽ 100 രൂപ മുതൽ 1,200 രൂപ വരെയുള്ളത് കിട്ടും. അതിപ്പോ ഉപയോഗിക്കുന്ന ആളാണ് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ട് എനിക്ക് സക്സസ് ആയി എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിലാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് സക്സസ് ആയത് ആണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോയിലാണെങ്കിലും നിങ്ങളെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വലിയ റേറ്റും കാര്യങ്ങളില്ല നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങൾ കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 ദിവസം പണിയുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ സജ്ജീകരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഫീൽഡിൽ നടക്കുന്നവർ ചെറിയ ചെറിയ ലാഭം നോക്കി ഒരു പരിപാടി ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സേഫ്റ്റി ആയിട്ട് പണിയുക നിങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ ആൾക്കാരുടെ വീട്ടിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം നിങ്ങളാണ്. ആ എന്നുള്ള ചിന്തയിലായിട്ട് നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് പണിത് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ വീട്ടിലെ പട്ടിണി നിങ്ങൾക്ക് മാറ്റാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. അതിനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞ് പരമാവധി തരാൻ നമ്മളെ കൊണ്ട് ഇതുപോലെ വഴി കാട്ടാനേ പറ്റുള്ളൂ. ഇക്കയുടെ ചാനലിന് വില്ലേജ് മാൻ്റെ ആശംസകളുണ്ട്. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇക്കയുടെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുക. അല്ല ഇങ്ങനെ തന്നെ നല്ല നല്ല വീഡിയോകൾ ഇപ്പോൾ ഓരോരുത്തരുടെ മുമ്പിൽ എത്തിക്കുന്ന ചേട്ടനെ സപ്പോർട്ട് ചെയ്തതിൽ പിന്നെ ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് വേണ്ടത്. എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യന് നന്മ ചെയ്യുന്ന ഒരു വീഡിയോയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഈ ട്രക്കിംഗ് വീഡിയോ അതുപോലെ നമ്മുടെ നാടൻ വീഡിയോകളാണ് ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് ഞാൻ ഭൂതത്താങ്കട്ട് അങ്ങ് വിട്ടു, ഇക്കയുടെ കൂടെ ഇന്ന് കൂടി. ഏതായാലും ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഓക്കെ ബൈ തകച്ചേട്ടാ. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ.